നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ വാഹനങ്ങൾ ആരോഗ്യപരമായിട്ട് സേഫാണോ ചെക്ക് ചെയ്യാം. എങ്ങനെ ചെക്ക് ചെയ്യും? അതിനാണല്ലോ നമ്മുടെ കയ്യിൽ ഈ മെഷീൻ ഉള്ളത്. ഇതിൻ്റെ അകത്ത് ഈ ബട്ടണിൽ ഞെക്കിയാൽ നമുക്ക് മുകളിൽ ഇലക്ട്രിക് ഫീൽഡും കിട്ടും, രണ്ടാമത്തെ മാഗ്നറ്റിക് ഫീൽഡും കിട്ടും. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ ഡിവൈസ് ഇവിടെ ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇഗ്നീഷൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇഗ്നീഷൻ സ്റ്റാർട്ട് ചെയ്തു, വാല്യൂസ് മാറിയിട്ടില്ല, സേഫിൽ നിൽക്കുകയാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്തു, ആളുടെ തനിക്കുണം കാണിച്ചു. ദാ ഇവിടെ വാർണിംഗ് വന്നു, അവോയ്ഡ് 4.6 മില്ലിഗോസ്. നമുക്കറിയാം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എത്ര മില്ലിഗോസ് ആണ് സേഫായിട്ട് പറഞ്ഞിരിക്കുന്നത്. ദാ ഈ സ്ക്രീൻഷോട്ടിൽ കാണാം. ഈ മില്ലിഗോസ് സേഫ് ആണോ, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ? ഇനി ഇത് എവിടെ നിന്നാണ് വന്നതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ കൂടാൻ കാരണക്കാരനായവന്ത ഇവനാണ്. ദാ റോക്കറ്റ് വിട്ട പോലെ പോകുന്ന പോക്കൊന്ന് നോക്കിക്കേ, ഏതിനാ റേഞ്ച് ആണെന്ന് കണ്ടോ, 230 സംതിങ് പോയി. ഇതിങ്ങനെ റേഞ്ച് മാറും തോറും ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞാണ് നമ്മുടെ വണ്ടികളുടെ ഇപ്പുറത്ത് ചില്ലടച്ചിട്ടതിന് ശേഷം വരുന്ന 4.something. കണ്ടോ, നമ്മുടെ വാഹനങ്ങളിലുള്ള കാർ ഓൾട്ടർനേറ്ററിൽ നിന്നാണ് ഇത്രയും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ ആക്സസറീസ് നോക്കി എത്രത്തോളം ഉണ്ടാവുമായിരിക്കും. കാരണം DC ആയിട്ടല്ല, LED ഡ്രൈവറുകളും ഡ്രൈവർ വെച്ചിട്ട് വർക്ക് ചെയ്യുന്നതും ഈ DC AC ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഡ്രൈവറിൽ നിന്നും എത്ര ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, നമുക്കത് കാണണ്ടേ? അടുത്ത വീഡിയോയിൽ കാണാം.